നമസ്കാരം. കേരളത്തിൽ നിപ സ്ഥിരീകരിച്ചതിന് പിന്നാലെ കർണാടകയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കേരളവുമായി അതിർത്തി പങ്കിടുന്ന കുടക, ദക്ഷിണ കന്നഡ, ചാമരാജനഗര, മൈസൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ പാലിക്കുന്നതിനാൽ മാർഗനിർദ്ദേശവും സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. അതേസമയം കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് നിലവിൽ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ കേരളത്തിൽ നിന്ന് എത്തുന്ന യാത്രക്കാരുടെ താപനില അതിർത്തിയിൽ വെച്ച് തന്നെ പരിശോധിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കാനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകയിലെ സർക്കാർ ആശുപത്രികളിൽ ഇതിനു വേണ്ട സജ്ജീകരണങ്ങളും ഒക്കെയും ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജുകൾ, ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ എന്നിവിടങ്ങളിൽ ഇതിനോട് അനുബന്ധിച്ച് ഐസൊലേഷൻ വാർഡുകൾ തുറന്നിരിക്കുകയാണ്. നിപ രോഗലക്ഷണങ്ങളുള്ളവർക്ക് 10 കിടക്കകളാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഓക്സിജൻ സിലിണ്ടറുകളുടെ കരുതൽ ശേഖരം ഉറപ്പുവരുത്താനും ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടി കെ അനിൽകുമാർ ഉത്തരവിട്ടിട്ടുണ്ട്. കേരള കർണാടക അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ സർവൈലൻസ് യൂണിറ്റുകൾ സ്ഥാപിക്കാൻ കർണാടക സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു മൃഗഡോക്ടറെ അടക്കം ഉൾപ്പെടുത്തി എല്ലാ അതിർത്തി ജില്ലകളിലും റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെയും നിയോഗിക്കും. നിപ എന്ന് സംശയിക്കുന്ന കേസ് വന്നാൽ ഉടൻ ജില്ലാ മെഡിക്കൽ അധികൃതരെ വിവരമറിയിക്കുക എന്നതാണ് പ്രധാനം. ആവശ്യമെങ്കിൽ സാമ്പിളുകൾ ബംഗളൂരു NIV അയക്കണം. കർണാടകയിലെ ജനങ്ങൾക്കിടയിൽ നിപയെക്കുറിച്ച് അവബോധം വളർത്താൻ ബോധവൽക്കരണ പരിപാടികളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വഴി പരിശീലനം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ കേരള തമിഴ്നാട് അതിർത്തിയിലും പരിശോധന കർശനമാക്കിയിരുന്നു. അതിർത്തി കടന്നെത്തുന്ന ആളുകളുടെ താപനില പരിശോധിക്കുന്നുണ്ട്. പാട്ടവയലിൽ തമിഴ്നാട് ആരോഗ്യ വിഭാഗം യൂണിറ്റ് തുറന്നിരുന്നു. കേരളവുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ ജില്ലകളിലും പരിശോധന കർശനമാക്കാനാണ് തമിഴ്നാട് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പനിലക്ഷണങ്ങൾ ഉള്ളവർക്ക് ഐസൊലേഷൻ വാർഡിൽ ചികിത്സ നൽകും. അതേസമയം നിപ ബാധിത ജില്ലയായ കോഴിക്കോട് കേന്ദ്ര സംഘം പരിശോധന തുടരുകയാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഒരേ മേഖലയിൽ രോഗം ആവർത്തിച്ച് സ്ഥിരീകരിക്കുന്നത് കേന്ദ്രം ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇന്ന് ഒരാൾക്ക് കൂടി സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്.